വിശ്വാസം പരിശോധിക്കുമ്പോൾ. ശിരോവസ്ത്രം മാറ്റാത്തതിനെ തുടർന്ന് കന്യാസ്ത്രീക്ക് പരീക്ഷ എഴുതാനാകാത്തതിൽ വിവാദം തുടരുന്നു. സുപ്രീംകോടതി നിലപാട് തെറ്റാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് വി ടി മുഹമ്മദ് ബഷീർ പറഞ്ഞപ്പോൾ കോടതി നിർദ്ദേശം പാലിക്കാൻ കഴിയാത്തവർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കണമെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരന്റെ പ്രതികരണം. ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. വിഷയത്തെക്കുറിച്ച് പഠിച്ചു പ്രതികരിക്കാമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ശിരോവസ്ത്ര വിവാദ വിഷയം പൊതുസമൂഹം ഏറ്റെടുക്കണമെന്ന കർദിനാൾ ക്ലിമിസ് കാത്തോലിക്ക ബാവയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് വി എം സുധീരനും ഇ ടി മുഹമ്മദ് ബഷീറും സംഭവത്തെ അപലപിച്ചത്. വിശ്വാസ പ്രശ്നത്തിൽ ഇടപെടാൻ സുപ്രീംകോടതിക്ക് അധികാരമില്ലെന്ന് പറഞ്ഞാണ് മുസ്ലിം ലീഗ് നിലപാട് ഇ ടി മുഹമ്മദ് ബഷീർ വിശദീകരിച്ചത്. കോടതി വിധി ശരിയാണെന്ന് പറയാൻ ഒക്കില്ല, കോടതി വിധി തെറ്റാണ്. കോടതിക്ക് അങ്ങനെ സിമ്പിളായി ചോദിക്കാൻ പറ്റുന്ന ചോദ്യമല്ല. എന്തുകൊണ്ട്, അതായത് ശിരോവസ്ത്രം അണിയണമെന്ന് പറയുന്നതിന് വിശ്വാസപരമായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അതിപ്പോൾ കുറച്ചങ്ങ് മാറ്റി വെച്ചോടെ സുപ്രീംകോടതി പറഞ്ഞാൽ പിന്നെ സുപ്രീംകോടതി അങ്ങ് പറഞ്ഞു എന്നുള്ളത് ശരിയാണെന്ന് പറയാൻ നമ്മളാരുമില്ല. സുപ്രീംകോടതി അക്കാര്യത്തിൽ നടത്തിയ പരാമർശം തെറ്റാണ്. ഈ വിഷയം പാർലമെന്റ് ഉന്നയിക്കുമെന്ന് എം എ ഷാനവാസ് എം പി അറിയിച്ചു. വിശദമായി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനമാണ്, അതിനെക്കുറിച്ച് എനിക്ക് നോക്കാതെ എന്താണെന്നുള്ള അറിയാതെ. ബി ജെ പി നേതൃത്വം കടുത്ത ഭാഷയിലാണ് മുസ്ലിം ലീഗ് നിലപാടിനെ വിമർശിച്ചത്. വികസന പദ്ധതികളടക്കം മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേര് പറഞ്ഞ് മുസ്ലിം ലീഗ് ഇടപെടുന്നത് ശരിയല്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ കുറ്റപ്പെടുത്തി. ഞങ്ങൾക്കത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അവർ ഈ നാട്ടിലെ പൗരന്മാരായിട്ട് നിൽക്കാൻ അവർക്ക് അർഹതയുണ്ടോ എന്നുള്ളതാണ് അവർ സ്വയം ചോദിക്കേണ്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് എം എ ഷാനവാസ്, എം പി ഫാദർ പോൾ തേലക്കാട്ടിൽ, ബി ജെ പി നേതാവ് എം ടി രമേശ്, എം ഇ എസ് അധ്യക്ഷൻ ഡോക്ടർ ഫസൽ ഗഫൂർ. ശ്രീ എം എ ഷാനവാസ്, വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് താങ്കൾ പറഞ്ഞു. ശിരോവസ്ത്രം കുറച്ചു മണിക്കൂറുകൾ മാറ്റിവെക്കുന്നത് കൊണ്ട് വിശ്വാസത്തിനൊന്നും സംഭവിക്കില്ല എന്നുള്ള കോടതി പരാമർശത്തെ തുടർന്നുള്ള സാഹചര്യമാണോ, അതോ സിസ്റ്റർ സേബയ്ക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയ സാഹചര്യമാണോ, എന്താണ് താങ്കൾ ഉന്നയിക്കാൻ പോകുന്നത്? അല്ല, സുരേഷ് പറഞ്ഞതുപോലെ കോടതിയുടെ ഒരു ഒബ്സർവേഷൻ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കേസ് വന്നപ്പോൾ കോടതി ഒബ്സർവ് ചെയ്തു, കോടതിയുടെ വിധിയൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒബ്സർവേഷൻ്റെ വെളിച്ചത്തിൽ കേസ് കൊടുത്ത അഭിഭാഷകൻ കേസ് വിഡ്രോ ചെയ്യുകയുണ്ടായി. ശിരോവസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം ഇന്നത്തെ ഈ പരീക്ഷയിൽ നടന്ന സംഭവങ്ങൾ വളരെ വേദനാജനകവും പ്രതിഷേധാർഹവുമാണ്. ഒരു കന്യാസ്ത്രീക്ക് പരീക്ഷ എഴുതാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി. മുസ്ലിം പെൺകുട്ടികളാവട്ടെ, തങ്ങൾ വർഷങ്ങളായി സ്ഥിരമായി ധരിച്ചു കൊണ്ടിരിക്കുന്ന ശിരോവസ്ത്രം അഴിച്ചു വെച്ച്, ചിലർ കമ്മൽ പോലും അഴിച്ചു വെച്ച് പരീക്ഷയ്ക്ക് എഴുതുന്ന കാഴ്ചയാണ് കണ്ടത്. പരീക്ഷ എഴുതാനുള്ള ഒരു 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 മാനസികമായ ധൈര്യം സംഭരിച്ചവർ പോയി പരീക്ഷ എഴുതി. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം, 2014 വരെ ഈ വസ്ത്രധാരണവും പരീക്ഷയുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. പരീക്ഷയിൽ കുറച്ച് കഴിഞ്ഞ ചില പരീക്ഷകളിൽ അഖിലേന്ത്യാ വ്യാപകമായി ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ആ ക്രമക്കേടുകളും ഈ വസ്ത്രധാരണവുമായി ഒരുമിപ്പിച്ച് കൂട്ടിക്കുഴയ്ക്കാൻ സാധിക്കില്ല. ഇത് ഒരു പിന്നെ റിലീജിയസ് ഫ്രീഡം, കൾച്ചറൽ ഫ്രീഡം, ഇത് രണ്ടും കൊടുക്കുന്ന ഒരു സെക്കുലർ സംസ്ഥാനമാണ്, സെക്കുലർ രാജ്യമാണ് ഇന്ത്യ. ഇത് ആർക്കെങ്കിലും എതിരായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമല്ല. സെക്കുലറിസത്തിൽ ഈ പറയുന്ന മതപരമായ സ്വാതന്ത്ര്യത്തെയും സാംസ്കാരികമായ സ്വാതന്ത്ര്യത്തെയും ഫുള്ളായി പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കേണ്ടത് സ്റ്റേറ്റാണ്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കുലർ വരികയും, ഇതൊരു തുടക്കമാണ്. ഇപ്പോൾ തന്നെ സി ബി എസ് ഇയുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് തുടങ്ങി ഞങ്ങൾ നോക്കിയതാണ്. ഇനി എല്ലാ പരീക്ഷകളിലും ഇത് ഈ 3 മണിക്കൂർ കൊണ്ട് തീരത്തില്ല സുരേഷെ, എല്ലാ പരീക്ഷകളിലേക്കും ഇത് വ്യാപിക്കാൻ പോവുകയാണ്. ഞാനൊന്ന് നടപടി കാണിച്ചു തരാം. ശ്രീ എം ടി രമേശ്, അവിടെയാണ് പ്രശ്നം. മെയ് 3 നടന്ന ക്രമക്കേടിനെ തുടർന്ന് സുപ്രീംകോടതിയുടെ കർശന നിബന്ധനയിൽ പരീക്ഷ കുറ്റമറ്റതായി നടപ്പാക്കാൻ വേണ്ടിയുള്ള മാനദണ്ഡമെന്നൊക്കെ ഒരു ഭാഗത്ത് പറയുമ്പോൾ തന്നെ രണ്ട് ആശങ്കകളാണ് പ്രധാനമായിട്ടും എം എ ഷാനവാസ് അടക്കമുള്ളവർ ഉയർത്തുന്നത്. ഒന്ന്, ഇതൊരു തുടക്കം മാത്രമാണ്, പല പരീക്ഷകളിലും സി ബി എസ് ഇ ഇതേപോലെ തന്നെ നോംസ് മുമ്പോട്ട് വെക്കാൻ സാധ്യതയുണ്ട്. രണ്ട്, പരീക്ഷയും വസ്ത്രധാരണവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അടിസ്ഥാനപരമായ മതവിശ്വാസത്തിന്മേലുള്ള
കടന്ന കയറ്റമാണ്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള ചില നീക്കങ്ങളാണ് എം ഐ ഷാനവാസിനെ പോലെയുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാരും പൊതുപ്രവർത്തകന്മാരും ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ വിഷയം വന്നത് എന്നുകൂടി നാം പരിശോധിക്കണം. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻട്രൻസ് എക്സാമിനേഷനിൽ ക്രമക്കേട് വന്നു. ആ ക്രമക്കേടിന് ആസ്പദമായിട്ടുള്ള കാരണമെന്താ? ഉത്തർപ്രദേശിൽ 3 കുട്ടികളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോൾ അവർ കോപ്പി അടിച്ചതാണ്. കോപ്പി അടിക്കാൻ അവർക്ക് വിവരങ്ങൾ വെളിയിൽ നിന്നാണ് കിട്ടിയത്. അത് കിട്ടുന്നത് അവർക്ക് പരീക്ഷാ ഹാളിൽ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നത് ബ്ലൂടൂത്ത് വഴിയാണ്. അന്ന് അതിൽ 2 കുട്ടികൾ ധരിച്ച സ്കാർഫ്, തലയിൽ മൂടിക്കെട്ടിയ സ്കാർഫിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ബ്ലൂടൂത്ത് വഴിയാണ് അവർക്ക് ഈ ഉത്തരങ്ങൾ കിട്ടിയത് എന്നുള്ളതാണ് ഉത്തർപ്രദേശിലെ പോലീസ് കണ്ടുപിടിച്ചതാണ്. അതാണ് സുപ്രീംകോടതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ സുപ്രീംകോടതിയുടെ ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് പരീക്ഷ എഴുതുന്ന സമയത്ത് ഡ്രസ് കോഡ് ഉണ്ടാവണമെന്ന് സുപ്രീംകോടതി പറഞ്ഞത്. സാധാരണ നിലക്ക് പരീക്ഷയും ഡ്രസ് കോഡും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. പക്ഷെ അങ്ങനെ ഒരു പർട്ടിക്കുലർ വിഷയം വന്നതുകൊണ്ട് ഡ്രസ് കോഡ് ഏർപ്പെടുത്തി കോടതിയുടെ കർശനമായ നിർദ്ദേശപ്രകാരം. കോപ്പിയടി തടയാൻ മറ്റൊരു വഴി, ഉദാഹരണമായിട്ട് ബ്ലൂടൂത്ത് വഴിയോ അല്ലെങ്കിൽ തലയിൽ ഒളിപ്പിച്ച് വെക്കുന്ന ഈ യന്ത്രങ്ങൾ പരിശോധിക്കാൻ നമ്മുടെ നേരെ സൗകര്യ സംവിധാനങ്ങളില്ല. ഇത് വന്നപ്പോൾ വ്യാപകമായി പരാതി വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല പരാതി. എം എ ഷാനവാസ് മുസ്ലിം കുട്ടികളുടെ കാര്യം മാത്രം എന്തിനാണ് ഇവിടെ പറഞ്ഞത്? ഹിന്ദു കുട്ടികൾക്ക് പരാതി ഉണ്ടല്ലോ, സിഖ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പരാതി ഉണ്ടല്ലോ. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു കന്യാസ്ത്രീക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ വന്നു, ശിരോവസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നാണ് അവരുടെ സ്വീകരിച്ച നിലപാട്. ഇതേപോലെ തന്നെ ഇതിനേക്കാൾ കർശനമായിട്ട് ശിരോവസ്ത്രം ഉപേക്ഷിച്ച തലപ്പാവും, അതേപോലെ തന്നെ സ്ത്രീകൾ ശിരോവസ്ത്രം ഉപേക്ഷിക്കാത്ത വിഭാഗം സിഖ് സമൂഹം, അവർക്ക് പരാതിയുണ്ട്. പക്ഷേ ആ പരാതിയുള്ള സമയത്ത് രാജ്യത്തിലെ ഒരു നിയമത്തെ പിന്തുടർന്നുകൊണ്ട് അവരെല്ലാവരും പരീക്ഷ എഴുതി. അവർക്ക് പരാതികൾ, സ്വാഭാവികമായ പരാതി ഉണ്ടായെന്നല്ലാതെ അവർ ഈ തരത്തിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചില്ലല്ലോ. ഹിന്ദു കുട്ടികൾക്ക് പരാതിയുണ്ട്, എം എ ഷാനവാസ് വിചാരിക്കേണ്ട. മുസ്ലിം കുട്ടികൾക്ക് മാത്രമല്ല പരാതി, ഹിന്ദു കുട്ടികൾക്ക് ഇന്നലെ ധാരാളം ആളുകൾ എന്നോട് തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്. കാരണം ഹിന്ദു പെൺകുട്ടികൾ അവർ രക്ഷ ധരിക്കുന്നുണ്ട് കഴുത്തിൽ. ഹിന്ദു വിശ്വാസം അനുസരിച്ച് ആ രക്ഷ ഊരിവെക്കാൻ പാടില്ല. പക്ഷേ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ രക്ഷ ഊരിവെച്ചാലേ അനുവദിക്കൂ. കുട്ടികൾ രക്ഷ ഊരിവെച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഇതൊരു രാജ്യത്തെ നിയമ സംവിധാനമാണ്. ആ നിയമ സംവിധാനത്തെ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് നിയമം പിന്തുടരാൻ പറ്റുള്ളൂ എന്ന് ആളുകൾ വാശി പിടിക്കാൻ തുടങ്ങിയാൽ രാജ്യം എങ്ങനെ മുമ്പോട്ട് പോകും? ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ആളുകൾ അങ്ങനെ, ഡോക്ടർ ഫസൽ ഗഫൂർ, കാതലായ ഒരു സംശയം. CBSE ആദ്യം ഇറക്കിയ കർശനമായ മാനദണ്ഡത്തിൽ തന്നെ പിന്നീട് ഇളവ് വരുത്തിയിരുന്നു. CBSE പബ്ലിക് നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തിയതിൽ പറയുന്നത് കസ്റ്റമറി ഡ്രസ് അതല്ല എന്നുണ്ടെങ്കിൽ അത്യന്തം പ്രത്യേക കാലാവസ്ഥയിൽ എന്തെങ്കിലും പുതിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നവരാണെങ്കിൽ പോലും ഈ 9:30 എന്നുള്ള റിപ്പോർട്ടിംഗ് ടൈമിന് അരമണിക്കൂർ മുമ്പ് ദേഹപരിശോധനയ്ക്ക് ഫ്രിസ്കിങ്ങിന് വിധേയരാകണം എന്നതു മാത്രമാണ്. ഈ പറഞ്ഞതുപോലെ പരിശോധനയ്ക്ക് ശേഷം ഈ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ കേരളത്തിൽ തന്നെ പല സെൻറ്ററുകളിലും അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ കാഞ്ഞിരംകുളത്ത് സിസ്റ്റർ സേബയ്ക്കുണ്ടായത് മറിച്ചുള്ള അനുഭവമാണ്. ഇത് പ്രയോഗ തലത്തിൽ വരുത്തിയ ഒരു പിശകു മാത്രമാണോ അതോ ഈ മാനദണ്ഡം തന്നെ അബദ്ധജടിലമാണോ? ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിതിൽ യാതൊരു മതവിഭാഗത്തിനെതിരായിട്ടോ, കാരണം ആദ്യമൊക്കെ നമ്മൾ കാണിച്ചിരുന്നതിൽ, അതെ ആദ്യമൊക്കെ നമ്മൾ കാണിച്ചിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തോ മുസ്ലിമുകൾക്കെതിരായിട്ടുള്ള മട്ടലാണ് ആദ്യത്തെ 2 ദിവസം പോയിരുന്നത്. ഇപ്പം അതിൽ ക്രിസ്ത്യാനികൾ കൂടെ പെട്ടു എന്നുള്ളത്. പക്ഷെ ഞാൻ പറയട്ടെ, ഇതൊരു മതത്തിനെതിരായിട്ട് ഒരു കാലത്തും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞങ്ങൾ ഒരുപാട് CBSE സ്കൂളിൽ നടത്തുന്ന ആൾക്കാരെന്നുള്ള ആൾക്കാണ് ഞാനിത് പറയുന്നത്. ഇതിൻ്റെ എന്താ പറ്റിയിരിക്കുന്നത് വെച്ചാൽ, ഇതിൻ്റെ ഗൈഡ് ലൈൻസ് പുറപ്പെടുവിക്കുന്നതും അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ ഇത് നടപ്പാക്കിയതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ശ്രീ MT രമേശ് പറഞ്ഞല്ലോ സിഖുകാരെ പറ്റിയിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സിഖുകാർക്ക് അവിടെ ഇളവ് അനുവദിച്ചു കൊടുത്ത് കാണണം, അല്ലെങ്കിൽ സിഖുകാരുടെ സ്വഭാവം അനുസരിച്ചിട്ട് പണ്ട് പ്ലെയിനിൽ ഇവർ കിർപ്പൻ അല്ലെങ്കിൽ നൈഫ് കൊണ്ടുനടക്കണം എന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റിൽ വാദിച്ച ആൾക്കാരവർ, അത് സന്ത് ജർണൈൽ സിംഗ് ബിന്ദർവാലയുടെ ആവശ്യങ്ങളിൽ പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ സിഖ് മതത്തിൽപ്പെട്ടവരെല്ലാവരും അവരുടെ കിർപ്പൻ അഴിച്ചു വെച്ചിട്ട് പരീക്ഷ അപ്പിയർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കാൻ തയ്യാറില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ തന്നെ ഉണ്ടായിരിക്കുന്നത്, ഇവിടെ മലബാറിലും കൊച്ചിയിലും നമ്മൾ വലിയ കംപ്ലയിൻസ് ഒന്നും കേട്ടിട്ടില്ല. മുസ്ലിം പെൺകുട്ടികൾ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും വന്ന് ഞങ്ങളുടെ ആരുടെടുത്തും പരാതി പറഞ്ഞായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ സിസ്റ്റർ കേസ് ഡിഫറൻ്റ് ആണ്, സിസ്റ്റർ അടുത്ത് വേറൊരു മാനദണ്ഡമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഗ്രൗണ്ട് ലെവലിൽ ഇത് നടപ്പാക്കണ സമയത്ത് വന്നിട്ടുള്ള പാകപ്പഴമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിന് എല്ലാത്തിലും ഉപരിയായിട്ട് ഇത് മുഴുവനും കുഴച്ചത് ഒരു സംശയവും വേണ്ട അനാവശ്യമായിട്ടുള്ള ഒരു കമൻ്റാണ്. അതായത് ഒരിക്കലും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു കമൻ്റല്ല. അതെന്താ ഒരു 3 മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ഈ എന്തെങ്കിലും ആയിക്കോട്ടെ, മതപരമായ എന്തെങ്കിലും ഒരു ചിഹ്നം ആയിക്കോട്ടെ, ആ ചിഹ്നം നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മതം ഒലിച്ചു പോകുമോ എന്നുള്ള അനാവശ്യമായിട്ടുള്ള ഒരു കമൻ്റാണ് ഇപ്പോൾ ഈ കാര്യത്തെ കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് വരെ ഇത്രയും രൂക്ഷമല്ലായിരുന്നു വിഷയങ്ങൾ.
അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും മതവികാരങ്ങൾ കണക്കിലെടുക്കണം. രമേശ് പറഞ്ഞ മാതിരി ബ്ലൂടൂത്തിൻ്റെ കാര്യം സ്കാർഫിൻ്റെ കാര്യം ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. പക്ഷേ ഇവിടെ ഞാൻ മലബാറിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഇത് അഴിച്ചു വെച്ച് പരിശോധന നടത്തിയതിന് ശേഷം അവർ അതേ ഡ്രസ്സ് തന്നെ ഇട്ട് പരീക്ഷയ്ക്ക് ഇരിക്കാൻ സമ്മതിച്ചു എന്നാണ്. ഞാൻ ആരുടെടുത്തും കേട്ടിട്ടില്ല ഡ്രസ്സ് അഴിച്ചു വെച്ചിട്ട് ഡ്രസ്സ് അഴിച്ച് പുറത്ത് വെച്ചിട്ട് നിങ്ങളകത്ത് പോകണമെന്ന് പറഞ്ഞതായിട്ട്. അപ്പോൾ ഒരു നിലക്ക് പറയുകയാണെങ്കിൽ ഇതൊരു കോമഡി ഓഫ് ട്രാജഡീസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സേബയുടെ കാര്യത്തിൽ കുറച്ചുകൂടി സങ്കീർണമാണ് പ്രശ്നം. ഈ ശിരോവസ്ത്രം അഴിച്ചു പരിശോധിക്കുക, അത് മാറ്റിവെച്ച് പരീക്ഷാ ഹാളിൽ ഇരിക്കുക, അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രമായ ഒരു സ്ഥലം മറ്റാരും കാണാതിരിക്കാൻ ഉള്ള അവസരം നൽകണം, അത് നിരസിക്കുന്നു. അതേപോലെ തന്നെ കുരിശ് ധരിച്ചുകൊണ്ട് അകത്ത് കയറാൻ കഴിയില്ല, അത് മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് കയറാനും കഴിയില്ല. രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ CBSEയുടെ മാനദണ്ഡം തന്നെ ഏത് രീതിയിൽ പ്രയോഗതലത്തിൽ വന്നു എന്ന് ഇവിടെ നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചതുപോലെ അതിൽ പലതരത്തിലുള്ള വൈജാത്യങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു മാനദണ്ഡം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ വിശ്വാസവും ഇതും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെട്ട് മുമ്പോട്ട് പോകുമെന്നുള്ള സങ്കീർണമായ ഒരു അവസ്ഥ ഈ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരുടെ മുമ്പിലും ഇല്ലേ? തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, CBSE കൊടുത്ത ഡയറക്റ്റീവ് ഒരു വിധത്തിലും ഒരു മതത്തിന് എതിരായിട്ടോ അല്ലെങ്കിൽ മതപരമായ ഏതെങ്കിലും സൂചന നൽകുന്ന ഡ്രസ്സിൻ്റെ യാതൊരു വിവരങ്ങളും അതിൽ പറയുന്നില്ല. മാത്രമല്ല കസ്റ്റമറി ഡ്രസ്സ് പാടില്ല എന്നല്ല അതിൽ പറഞ്ഞിട്ട്, അത് പാടുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ അതിൽ നിന്ന് ഭിന്നമായ ഒരു ഡോക്ടർ ബസർ കപൂർ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞൊരു പരാമർശം ഇതിനെ മതപരമാക്കി മാറ്റി എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഒരു ചോദ്യമായിരുന്നോ പരാമർശമായിരുന്നോ എന്ന് എനിക്ക് വ്യക്തമല്ല. ചോദ്യമായിരുന്നെങ്കിൽ അഡ്വക്കേറ്റ് അതിന് മറുപടി പറയേണ്ടതാണ്. പരാമർശമാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ അതിൽ ഉൾച്ചേരുന്നു. ഒന്നാമത് ഒരു സുഖകരമല്ലാത്ത മറ്റു മതത്തെക്കുറിച്ചുള്ള പരാമർശം അതിൽ അന്തർലീനമാണ്, പരോക്ഷമായെങ്കിൽ. രണ്ടാമത്തെ കാര്യം, ഒരു വിധിയുണ്ട്. കാരണം ഈ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ പാടില്ല എന്നൊരു വിധി അതിൽ അന്തർലീനമായിരിക്കും. സത്യത്തിൽ CBSE ഡയറക്റ്റീവിൽ അങ്ങനെ ഒരു കാര്യമില്ല. അങ്ങനെ ഒരു സാധനം ശിരോവസ്ത്രമുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നോക്കിയിട്ട് അത് വെച്ച് അവർക്ക് പരീക്ഷ എഴുതാമെന്നാണ് ഈ വിധിയുടെ, ഈ സുപ്രീം കോടതിയിലെ ജഡ്ജിയുടെ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിസ്റ്ററിനെ പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരുന്നത്. ആ സിസ്റ്ററിനോട് പറഞ്ഞത് അവരുടെ ശിരോവസ്ത്രം പരിശോധിക്കണമെന്നല്ല, ശിരോവസ്ത്രം മറ്റൊരു കന്യാസ്ത്രീ ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കണം, ആ നേരത്ത് പരീക്ഷ എഴുതാതെ പരീക്ഷ എഴുതി പിന്നെ ശിരോവസ്ത്രം ഉപയോഗിക്കാമെന്നാണ്. അങ്ങനെ ഒരു കാര്യവും ഈ CBSEയുടെ ഡയറക്റ്റീവ് പറഞ്ഞിട്ടില്ല. അത് CBSEയുടെ തെറ്റല്ല, CBSEയുടെ തെറ്റല്ല, മറിച്ച് അത് നടപ്പിലാക്കിയതിൽ വന്ന ദൗർഭാഗ്യകരമായ കൃത്യവിലോപമാണ്. അവർക്കറിയാൻ പാടില്ലാതെ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞതാണ് നിയമം എന്നുള്ള വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നുപോയ ഒരു തെറ്റാണ്. അത് ദുഃഖകരമായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ തിരിച്ചു വരും, ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് വരാം. ശ്രീ എം എ ഷനവാസ് നേരത്തെ പറഞ്ഞ പോലെ ഈ കസ്റ്റമറി ഡ്രസ്സ് ധരിക്കരുതെന്ന് ഈ പൊതു മാനദണ്ഡത്തിൽ പറയുന്നില്ല, പബ്ലിക് നോട്ടീസിലും പറയുന്നില്ല. ഇത് പ്രയോഗതലത്തിൽ വന്ന പിശകുകളാണെങ്കിൽ ഇതേ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പലയിടത്തും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതൊരു ഭരണകൂടത്തിൻ്റെ വീഴ്ചയായിട്ടോ മനഃപൂർവ്വമുള്ള എന്തെങ്കിലും ഒരു ശ്രമമായിട്ടോ അതിനെ വ്യാഖ്യാനിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ചില ആശങ്കകളുണ്ടായിട്ടുണ്ട്. ആശങ്കകളുടെ പ്രധാനപ്പെട്ട കാരണം എൻ്റെ സുഹൃത്ത് ശ്രീ രമേശ്, BJP നേതാവ് ശ്രീ രമേശ് ഇതിൻ്റെ അകത്ത് റിയാക്ട് ചെയ്ത് കണ്ടില്ലേ. രമേശും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഓവർ റിയാക്ട് ചെയ്യുകയാണ്. ഇത് രാഷ്ട്രീയ പ്രശ്നമാക്കിയോ മതപരമായ വർഗീയ പ്രശ്നമാക്കിയോ ആരും ഉന്നയിക്കാതെ തങ്ങളുടെ വേദനകൾ പരസ്യമായി പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആണ് അതിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയും പൗരത്വം ഉപേക്ഷിക്കണം എന്ന എക്സ്ട്രീമിസത്തിലേക്ക് ഇവർ പോവുകയാണ്. ഒരു കന്യാസ്ത്രീയെ അല്ലെങ്കിൽ ഒരു സിസ്റ്ററെ നമ്മൾ സമൂഹം ബഹുമാനിക്കുന്നു. അവരെ കാണുമ്പോൾ അവരുടെ വസ്ത്രധാരണത്തെയാണ് നമ്മൾ കാണുന്നത്. മുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിം സ്ത്രീകൾ കോളേജിൽ പോകുമ്പോൾ, ജോലി സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ തല മറച്ച് പോകുന്നത് അവരുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. സിഖ് സമുദായത്തിൽപ്പെട്ടവരുടെ തലക്കെട്ടും അവരുടെ വേഷവിധാനങ്ങളും അവരുടെ ഐഡൻറ്റിറ്റിയാണ്. 20 കോടി ന്യൂനപക്ഷങ്ങൾ ഇവിടെയുണ്ട്. ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട പല വിഭാഗത്തിൽപ്പെട്ടവർക്കും അവരുടേതായിട്ടുള്ള വസ്ത്രധാരണങ്ങളുണ്ട്.
ഇതിൻ്റെ അകത്തെ ഒരു കോടതിയും ഇടപെടാൻ പാടില്ല. ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അടിസ്ഥാനപരമായ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് വേണം നമ്മളിതിനെ കാണേണ്ടത്. ഉത്തർപ്രദേശിൽ സ്കാർഫിൻ്റെ അടിയിൽ ബ്ലൂടൂത്ത് ഒളിപ്പിച്ച് വെച്ച് ആരെങ്കിലും കോപ്പി അടിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇന്ത്യ മുഴുവൻ ഇത് വ്യാപകമാക്കിയാലുള്ള ദോഷം സുരേഷ് ഞാൻ പറഞ്ഞു തരാം. CBSEയുടെ ഇന്നലെ എല്ലാ സ്കൂളുകളിലേക്കും വന്ന ഇൻസ്ട്രക്ഷൻസ്, ഇതിനു വേണ്ടി പരിശോധനയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന എല്ലാ സാമഗ്രികളും നിങ്ങൾ 3 കൊല്ലത്തേക്ക് സൂക്ഷിച്ചു വെക്കണം. ഒരു CBSE ഒഫീഷ്യൽ ഇന്ന് വൈകുന്നേരത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ ന്യൂസ് ക്രിബിളിങ്ങിൽ ഞാൻ കാണുന്നത്, ഇത് ഒന്ന് നോക്കി നാളെ മറ്റ് പരീക്ഷകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുവാൻ പോകുന്നു. അപ്പോൾ ഇതിനകത്ത് ഉണ്ടാവുന്ന ഒരാശങ്ക, മറ്റ് പരീക്ഷകളിലേക്ക് വന്ന്, എയർപോർട്ടിലേക്ക് വന്ന്, ജോലി സ്ഥലങ്ങളിലേക്ക് വന്ന് ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ ഐഡൻറ്റിറ്റി ഇത് കാത്തു സംരക്ഷിക്കാനുള്ള ബാധ്യത ഈ രാജ്യം ഭരിക്കുന്നവർക്ക് ഉണ്ട്. അതിന് പകരം ഇതിന് എക്സ്ട്രീമിസത്തിലേക്ക് പിന്നെ ഒരു വിഭാഗം പോയതാണ് ഇതിൻ്റെ അകത്തുണ്ടായിട്ടുള്ള വിഷമം. തിരിച്ചു വരാം. ശ്രീ MT രമേശ്, ഈ എക്സ്ട്രീമിസത്തിലേക്ക് പോകുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ കടമെടുക്കുന്നില്ല. പക്ഷേ ഇന്ന് V. മുരളീധരൻ നടത്തിയ പ്രസ്താവന ET മുഹമ്മദ് ബഷീർ പറഞ്ഞതിനോടുള്ള മറുപടിയാണെങ്കിലും ET മുഹമ്മദ് ബഷീർ പറയാത്ത കാര്യത്തെക്കുറിച്ചായിരുന്നില്ലേ? ET മുഹമ്മദ് ബഷീർ എന്താണ് പറഞ്ഞത്? സുപ്രീം കോടതി പറഞ്ഞത് നിയമമാണ്, അത് അംഗീകരിക്കുന്നു. പക്ഷേ 2-3 മണിക്കൂർ ശിരോവസ്ത്രം ധരിക്കാതിരുന്നാൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അത്ര ലാഘവത്തോടുകൂടി സുപ്രീം കോടതിക്ക് ചോദിക്കാൻ കഴിയില്ല. ഇതാണ് ET മുഹമ്മദ് ബഷീർ ഉപയോഗിച്ച പദം. അതിനെ സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിക്കുന്നില്ല, വിശ്വാസം പറഞ്ഞ് വികസനം മുഴുവൻ അട്ടിമറിക്കുകയാണ്, രാജ്യപൗരത്വം ഉപേക്ഷിച്ച് പൊക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് BJP യുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ പ്രസ്താവന അപക്വമായില്ലേ? എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ആയില്ലേ? അല്ല, അത് ലീഗ് നേതൃത്വത്തിനെതിരായിട്ടുള്ള പ്രസ്താവനയാണല്ലോ. ലീഗിൻ്റെ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇന്നിപ്പോൾ 2-3 വിഷയത്തിൽ ലീഗ് നേതൃത്വം അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പൊതു സമ്പ്രദായത്തിനും സംവിധാനത്തിനും നിയമത്തിനും അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ലീഗ് നേതൃത്വം അത് പ്രകടിപ്പിക്കുകയാണ്. ലീഗിലെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ലീഗിലെ ഒരു വിഭാഗം നേതാക്കന്മാർ ആ നേതൃത്വത്തിലുള്ള മറുപടിയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. ഇവിടെ ഞങ്ങളല്ലല്ലോ എക്സ്ട്രീമിസത്തിലേക്ക് പോകുന്നത്. എക്സ്ട്രീമിസത്തിലേക്ക് ആകാൻ ബഹുമാനപ്പെട്ട MI ഷാനവാസിനോട് ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ മുസ്ലിം കുട്ടികളെക്കുറിച്ച് മാത്രമല്ലേ പരാതി പറഞ്ഞിട്ടുള്ളൂ? അതെന്താ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ എല്ലാ വിഭാഗം കുട്ടികൾക്കും പരാതിയുണ്ട് സാർ, ഒരു വിഭാഗത്തിന് മാത്രമല്ല. ആ എല്ലാ വിഭാഗത്തിൻ്റെയും പരാതിയെക്കുറിച്ച് താങ്കൾ ഇവിടെ പറഞ്ഞില്ലല്ലോ. ഒരു നിയമം നമ്മൾ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ ആ നിയമം നിലവിലുള്ള സമ്പ്രദായങ്ങൾ മാറ്റമുണ്ടാക്കുമ്പോൾ എല്ലാ വിഭാഗത്തിനും പരാതി ഉണ്ടാകും. ഞങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ അല്ല, എല്ലാ വിഭാഗത്തിൻ്റെ കാര്യങ്ങളാണ് BJP പറയുന്നത്. CBSE ഒരു സർക്കുലർ പുറപ്പെടുവിച്ചതിൻ്റെ മാനദണ്ഡം ഞാൻ പറഞ്ഞു. അതിൽ പരാതികളുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കപ്പെടേണ്ടതാണ്, എല്ലാവർക്കും ഉണ്ട് പരാതി. പക്ഷേ രാജ്യത്ത് നിലവിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ ആ സംവിധാനത്തെ ഞങ്ങളുടെ വിശ്വാസത്തിന് ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു രാജ്യത്ത് മുമ്പോട്ട് കൊണ്ടുവരും? സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി തന്നെ ഇത് കേസ് പരിഗണിക്കുക, 2 കുട്ടികളുടെ ഹർജി പരിഗണിക്കുന്ന സമയത്ത് വാക്കാൽ നടത്തിയ ഒരു പരാമർശമാണെങ്കിൽ കൂടി അതോടുകൂടെ ഇതൊരു മൈനോറിറ്റി റൈറ്റ് എന്നുള്ള മട്ടിൽ ആ വിഷയത്തിൽ ഒരു മെറിറ്റ് ഇല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചതായി വ്യാഖ്യാനിക്കപ്പെട്ടില്ലേ? അവിടെയല്ലേ ഇതിനൊരു മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും നിറം വന്നത്? MI ഷാനവാസ് അല്ലല്ലോ അതിന് ആദ്യമായി ആ നിറം നൽകുന്നത്. മൈനോറിറ്റി റൈറ്റ് അല്ല, ഇതെന്ത് മൈനോറിറ്റി റൈറ്റ്? മൈനോറിറ്റിക്ക് മാത്രമേ റൈറ്റ് ഉള്ളൂ. നിങ്ങളെന്താ സുരേഷേ, നിങ്ങളിപ്പോൾ ഒരു വസ്ത്രധാരണത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു പരീക്ഷാ ഹാൾ പ്രവേശിക്കുന്ന സമയത്ത് കുട്ടികൾക്കുണ്ടാക്കുന്ന നിബന്ധനകൾ മൈനോറിറ്റിക്ക് മാത്രമല്ലല്ലോ. അതല്ല ശ്രീ MP രമേശ് ഞാൻ പറഞ്ഞത്, 3 മണിക്കൂർ ശിരോവസ്ത്രം ധരിച്ചില്ലെങ്കിൽ വിശ്വാസം ഒലിച്ചു പോകുമോ എന്നുള്ള ചോദ്യം, ആദ്യമായി ആ ഒരു നിറം നൽകിയില്ല എന്നാണ് എന്റെ ചോദ്യം. അല്ലല്ലല്ല, അങ്ങനെയല്ല. സുപ്രീം കോടതി എങ്ങനെയാണ് ഈ വിധി വന്നിട്ടുള്ളത്? വിധിയല്ല, നേരത്തെ ബഹുമാനപ്പെട്ട ഷാനവാസ് പറഞ്ഞ ശരിയാണ്, സുപ്രീം കോടതിയുടെ പരാമർശമാണ്. കാരണം പരാമർശം നടത്തിയിട്ട് ഉചിതമായത് ചെയ്തോളാനാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ സുപ്രീം കോടതിയിൽ ഈ വന്നത് തങ്ങളുടെ മതപരമായിട്ടുള്ള വിശ്വാസത്തെ ഹനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 3 കുട്ടികൾ പരാതി കൊടുത്തപ്പോഴാണ് സുപ്രീം കോടതി ഈ കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചത്. ആ 3 കുട്ടികളുടെയും പരാതിയിൽ പറയുന്നത് ഞങ്ങളുടെ അവകാശമാണ്, മതപരമായിട്ടുള്ള അവകാശമാണ്. ആ മതപരമായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ശിരോവസ്ത്രം ധരിക്കാതെ പരീക്ഷ എഴുതാൻ വേണ്ടി കഴിയില്ല, അത് ഞങ്ങൾക്ക് മതപരമായിട്ടുള്ള അവകാശമാണ്. അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഞാനിതിനെ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ വേർതിരിക്കുക, എല്ലാവർക്കും പ്രശ്നമുണ്ട്.
ഇപ്പൊ ശിരോവസ്ത്രം ഊരിവെക്കുന്നതിന് കന്യാസ്ത്രീക പ്രശ്നമുണ്ടെങ്കിൽ, മുസ്ലിം പെൺകുട്ടികൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, ഹിന്ദു പെൺകുട്ടികൾക്കും പ്രശ്നമുണ്ട്. അതിന് എന്താ ഞാൻ ചോദിക്കുന്നത്, CBSE സർക്കുലറിലെ അസാന്തത്യമാണെങ്കിൽ എല്ലാ വിഭാഗത്തെയും ഒരുപോലെ കാണാം? അത് ന്യൂനപക്ഷത്തിന് മാത്രമേ അവകാശമുള്ളൂ എന്ന് എങ്ങനെ പറയുക? ഞാൻ ഒറ്റ കാര്യം ഞാൻ പറയുന്നു. ഒന്ന്, ഇവിടെ രമേശ് മറന്നുപോയതാണ്, ഞാൻ ആദ്യത്തെ എൻ്റെ അഭിസംബോധന എൻ്റെ സംസാരത്തിൽ തന്നെ കന്യാസ്ത്രീയുടെ വിഷയം പറഞ്ഞു. സിഖുകാരുടെ വിഷയം പറയുന്നതിന് എനിക്ക് സമയം കിട്ടിയില്ല. രമേശ്, ഇത് നിങ്ങൾ രാഷ്ട്രീയം മാറ്റിവെക്ക്, നിങ്ങളുടെ മനസ്സിലെ മറ്റ് വികാര പ്രകടനങ്ങളും നിങ്ങൾ മാറ്റിവെക്ക്. ഈ കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ അഡ്വക്കേറ്റ് ജനറൽ, മതവിശ്വാസമെന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല, താങ്കൾ പറഞ്ഞതുപോലെ എല്ലാവരുടെയും വിശ്വാസത്തിനനുസൃതമായിട്ടുള്ള ഡ്രസ് കോഡ് വേണം എന്നവിടെ പറയാനുള്ള ബാധ്യത രാജ്യത്തെ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നമ്പർ വൺ ലോ ഓഫീസർ എന്ന രീതിയിൽ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ വന്ന് കോടതിയിൽ പറയേണ്ട ഒരു സബ്മിഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച നടത്തുന്നത്. അത് ദൗർഭാഗ്യകരമായി പോയി. അതിന് നിങ്ങൾ ഇന്ത്യൻ പൗരന്മാരല്ല എന്നൊക്കെ പറയുന്ന ഒരു എക്സ്ട്രീം പൊളിറ്റിക്സ്, ഞാൻ പൊളിറ്റിക്സ് പറയുന്നില്ല, പൊളിറ്റിക്സ് അല്ല ഇവിടെ വേണ്ടത്, നീതിയാണ്. CBSE മാനദണ്ഡങ്ങളിൽ പറയാത്ത തലത്തിലേക്ക് ഇത് പ്രയോഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെയല്ലേ ആദ്യം തിരുത്തൽ വേണ്ടത്? ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചവരുടെ ഉദ്ദേശശുദ്ധിയിലേക്ക് പോകുന്നതിന് മുമ്പ് പറയാത്ത കാര്യങ്ങളിലേക്ക് നടന്നിട്ടുണ്ടെങ്കിൽ, മലബാറിലെ പല മേഖലകളിലും ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക് പരിശോധനയ്ക്ക് ശേഷം പരീക്ഷ എഴുതാൻ കഴിഞ്ഞെങ്കിൽ, അതിനു വിരുദ്ധമായിട്ടൊരു കന്യാസ്ത്രീക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ഇവിടെ നിഷേധിക്കപ്പെട്ടെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലേ ആദ്യം പരിശോധിക്കേണ്ടത്? അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇത് CBSE സംബന്ധിച്ചിടത്തോളം, ഈ പറയുന്ന സർക്കുലർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ ഒരു ശിരോവസ്ത്രവും അണിഞ്ഞുകൊണ്ട് അവിടെ വരാൻ സാധിക്കില്ല. സിമ്പിൾ ഡ്രസ് കോഡ്, ചെരുപ്പ് എങ്ങനത്തെ, വള്ളി ചെരുപ്പിടണം, എങ്ങനത്തെ ഉടുപ്പ് വേണം, ചുരിദാർ വേണം, എങ്ങനെ വേണമെന്നൊക്കെ പറയുന്ന ഒരു അത് ഒരു പോസിറ്റീവായിട്ട് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ ഇന്നത് വേണ്ട എന്നാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ. ഈ സർക്കുലറിൻ്റെ യാതൊരു ആവശ്യമില്ലായിരുന്നു. 2014 സർക്കുലറിൻ്റെ കോപ്പി എൻ്റെ കൈവശമുണ്ട്. 2014 ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. എന്താ 2014 പരീക്ഷ മാറ്റിവെക്കാൻ കാരണം? എന്താ ഈ ഈ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ടാണോ ഇന്ത്യയിൽ മുഴുവൻ ഈ കോപ്പിയടി നടന്നത്? ഞാൻ വിശ്വസിക്കത്തില്ല. ഇത് നിങ്ങൾ ഒരു ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ബ്രാൻഡ്, എന്റെ ബഹുമാനപ്പെട്ട ഷാനവാസേ, ഞാൻ പറയട്ടെ, താങ്കളുടെ പാർട്ടി കൂടി പിന്തുണക്കുന്ന സമാജ്വാദി പാർട്ടി ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ പോലീസാണ് 3 കുട്ടികളെ അറസ്റ്റ് ചെയ്തത്. താങ്കൾ ആ കാര്യം ആദ്യം ഒന്ന് മനസ്സിലാക്ക്. ഞാനൊന്ന് ഇടപെടുകയാണ്, തിരിച്ചു വരാം. ഞാൻ പറഞ്ഞ സുരേഷ്, ഒറ്റ മിനിറ്റ്. ഒറ്റപ്പെട്ട ഒരു സംഭവത്തിന്റെ പേരിൽ ഇന്ത്യയെ മുഴുവൻ ജനറലൈസ് ചെയ്യാൻ സാധ്യമല്ല. ഇന്ന് നിങ്ങൾ നോക്ക്, ഇതേ ബീഹാറിൽ ഏണി വെച്ച് കയറിയാണ് ഈ പറയുന്ന കോപ്പി അടിക്കാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതാരാ അത് ചെയ്തത്? സ്ത്രീകളാണോ? അല്ലല്ലോ. അപ്പോൾ ഇത് സ്ത്രീകളുടെ വസ്ത്രധാരണം എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റിയാണ്. ഒരു കന്യാസ്ത്രീയുടെ ശിരോവസ്ത്രത്തിന് അതിൻ്റേതായ സൗന്ദര്യമുണ്ട്, അതിൻ്റേതായ റെസ്പെക്റ്റബിലിറ്റി ഉണ്ട്. ഒരു മുസ്ലിം പെൺകുട്ടിയുടെ തല മറയ്ക്കുന്നതിൽ റെസ്പെക്റ്റബിലിറ്റി ഉണ്ട്. സിഖുകാരൻ്റെ തലപ്പാവിന് റെസ്പെക്റ്റബിലിറ്റി ഉണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾ ധരിക്കുന്ന വസ്ത്രധാരണങ്ങൾക്ക് റെസ്പെക്റ്റബിലിറ്റി ഉണ്ട്. ഓക്കെ, അതെല്ലാം ശരിയാണ് CMA ഷാനവാസ്. പക്ഷേ പരീക്ഷ തീയതി നീട്ടാനുള്ള അപേക്ഷ പോലും നിരസിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ കർശന നിരീക്ഷണത്തിലാണ് ഈ പരീക്ഷ നടന്നത് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. ഡോക്ടർ ഫസൽ ഗഫൂറിലേക്കും ഫാദർ പോൾ തലക്കാട്ടിലേക്കും വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ ഫസൽ ഗഫൂർ, സുരക്ഷ എന്നതൊരു മറയാക്കി വിശ്വാസത്തെ തകർക്കാനുള്ളൊരു ഗൂഢപദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള ശക്തമായ സംശയമാണ് MI ഷാനവാസ് മുമ്പോട്ട് വെക്കുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, ബേസിക്കലി ന്യൂനപക്ഷങ്ങൾക്ക് ഇന്നൊരു സീജ് മെൻറ്റാലിറ്റി ഉണ്ട് മൊത്തത്തിൽ. ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ഓരോരോ നീക്കങ്ങളും
അവരുടെ വസ്ത്രധാരണ രീതികളായാലും അവരുടെ ഭക്ഷണത്തിൻ്റെ രീതിയായാലും അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇവർ കൈ കടത്തുന്നു, അല്ലെങ്കിൽ ഇവരുടെ അണികളെ കൊണ്ട് അതിനെപ്പറ്റിയിട്ടുള്ള വേണ്ടാത്ത അഭിപ്രായങ്ങൾ പറയിപ്പിച്ചുകൊണ്ട് അത് കുത്തിപ്പൊക്കുന്നു, വർഗീയത വളർത്തുന്നു എന്നുള്ളൊരു തോന്നൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ സീജ് മെൻറ്റാലിറ്റി എന്ന് പറയാൻ കാരണം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതുകൊണ്ടാണ് ന്യൂനപക്ഷ സംഘടനകൾ ഇവിടെ പ്രതികരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയം ഒരു വൺ ടൈം ഇവൻ്റാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. കാരണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുപ്രീം കോടതിയും സി ബി എസ് സിയും ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പരീക്ഷയുടെ വെളിച്ചത്തിൽ, പക്ഷേ ശ്രീ എം ഐ സാഹിബ് ഷാനവാസ് ഇപ്പോൾ പറഞ്ഞതനുസരിച്ചിട്ട് 3 കൊല്ലത്തേക്ക് അവിടെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ എടുക്കണം. 3 കൊല്ലത്തേക്കാണ് സാമഗ്രികളൊക്കെ ഈ സെൻട്രൽ വെക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടാവും. കാരണം അവിടെ ഞാൻ ഷാനവാസിനോട് യോജിക്കേണ്ടി വരും, ഇതുവരെ ഞാൻ അങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. പക്ഷേ മൊത്തത്തിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ഗവൺമെൻറ് ചെയ്യുന്ന ഓരോരോ കാര്യവും നാം വളരെ സംശയത്തോടു കൂടിയിട്ട് വീക്ഷിക്കേണ്ടി, അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ സുരേഷ് ദൗർഭാഗ്യവശാൽ മീഡിയയും വളരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനാവശ്യമായിട്ട് കുത്തിപ്പൊക്കി ഇതിലെല്ലാം വേണ്ടാത്ത വർഗീയത കുത്തി ചെലുത്തി. അത് വിവാഹപ്രായത്തിൻ്റെ കാര്യമായാലും യത്തിങ്ങാന കുട്ടികളുടെ കാര്യമായാലും വേണ്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു ഒരു സംഭവം ഞങ്ങൾ വേറെ ചാനലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നിലവിളക്ക് പ്രശ്നം. അപ്പോൾ ഈ തരത്തിലുള്ള എത്രയോ തലമുറകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ വളരെ വരെ ഒരു ഡിവിസീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഉന്നയിച്ചുകൊണ്ടാണെന്ന് നമ്മുടെ മീഡിയ തന്നെ പെരുമാറുന്നത്. അത് സോഷ്യൽ മീഡിയയുടെ കാര്യം ഒട്ടും പറയണ്ട, അതിൽ തെറിവിടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന തീർച്ചയായിട്ടും ന്യൂനപക്ഷ സമുദായവും ഇവിടുത്തെ ഹൈന്ദവ സമുദായവുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിൻ്റെ വക്കിലോട്ടാണ് ഈ കാര്യങ്ങൾ ചെന്നുകൊണ്ടിരിക്കുന്നത്. അത് തികച്ചും ദൗർഭാഗ്യകരമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഫാദർ പോൾ തേലക്കാട്ടിൽ, നേരത്തെ ഈ കന്യാസ്ത്രീയുടെ പ്രശ്നം താങ്കൾ പറഞ്ഞു, സഭയുമായി ആലോചിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്ന് സിസ്റ്റർ സേവ കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ലഭിച്ച ഒരു അവകാശം ഒരു കന്യാസ്ത്രീക്ക് നിഷേധിക്കപ്പെട്ടെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ്? ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊരു വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ 1-2 കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് മതപരമായൊരു പ്രശ്നമേ അല്ലായിരുന്നു. അത് അങ്ങനെ ആക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ആശങ്കയാണ് എനിക്കുള്ളത്. ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു മതത്തിൻ്റെ പരിവേഷം കൊടുക്കേണ്ട കാര്യമില്ല. ഇത് കോപ്പിയുടെയും മാൽ പ്രാക്ടീസിൻ്റെയും പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കേണ്ട സംവിധാനമാണ് ഉണ്ടാകേണ്ടത്. അതിനകത്ത് അതിനകത്ത് മതത്തിൻ്റെയും ഒരു മതപരമായ വേഷത്തിൻ്റെയും ഒരു പ്രത്യക്ഷമായ ഒരു സ്വഭാവത്തിൽ കൂട്ടിക്കലർത്തരുതായിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഏത് മതത്തിൻ്റെയും വസ്ത്രം ധരിച്ചുകൊണ്ടും പരീക്ഷ എഴുതാമെന്ന് കൃത്യമായതിൽ പറഞ്ഞിരിക്കുന്നു. അതിന് കൃത്യമായിട്ട് ആ ദേഹപരിശോധന നടത്തി അവരെ പരീക്ഷയ്ക്ക് ഇരുത്താമെന്നും പറഞ്ഞ് അങ്ങനെ നടത്തിയിട്ടുണ്ട്. ആരാണ് ഫാദർ ഇത്തരം ഒരു മതപരമായ നിറം ഇതിൽ കൂട്ടിച്ചേർക്കുന്നത്? താങ്കൾ ഉദ്ദേശിക്കുന്ന എന്താണ്? സുപ്രീം കോടതിയുടെ പരാമർശമാണോ അതോ അതിനെക്കുറിച്ച് പ്രതികരിച്ച മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളുമാണോ? ഒന്നാമത്തെ, സുപ്രീം കോടതിയുടെ പരാമർശം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് അഡ്വക്കേറ്റിനോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അത് മറ്റൊരു വിധത്തിലുള്ള പരാമർശമായിരുന്നു. പരാമർശമായിരുന്നെങ്കിൽ അത് മാധ്യമങ്ങൾ കൂടുതൽ കൂടുതൽ പറഞ്ഞതോടുകൂടി ജനങ്ങളുടെ ഇടയിൽ ഇതൊരു മതമൗലിക വാദത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേക ഒരു മതത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെ പ്രശ്നമായി മാറ്റിയെന്നും മാറിയെന്നുള്ള ധാരണ ധാരാളം പേർക്കുണ്ടായി. അതിന് കാരണം അങ്ങനെയുള്ള ഒരു പ്രസ്താവവും അതിനെക്കുറിച്ചുണ്ടായ വാർത്തകളുമാണ്. മറിച്ച് ആ CBSE പ്രസ്താവനയിലെ നോട്ടിഫിക്കേഷനിൽ ഇങ്ങനെ യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് പ്രത്യക്ഷമായ അതിനകത്ത് കോപ്പിയടി നിരോധിക്കാനും നിയന്ത്രിക്കാനുള്ള നടപടികളാണ് എടുത്തിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ വേണമോ, അത് വ്യത്യസ്തമായ കാര്യങ്ങൾ വേണോ എന്ന് കൂടിയാലോചിച്ച് ചെയ്യേണ്ടതാണ്. അത് ഈ വർഷത്തേക്ക് മാത്രമാണെന്നാണ് ഞാനും ധരിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ വർഷത്തേക്ക് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് കൃത്യമായ ആലോചനയും പദ്ധതിയും ഉണ്ടെന്നാണ്. ശ്രീ എം ടി രമേശ്, ഇവിടെ നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ ഒരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നരേന്ദ്രമോദി അധികാരത്തിലെത്തി കഴിയുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നു. അത് ഉണ്ടാക്കുന്നു എന്ന് വേണമെങ്കിൽ ബി ജെ പി പറയുമായിരിക്കും, ഉണ്ടാകുന്നു എന്ന് മറ്റുള്ളവർ പറയാമായിരിക്കും. എന്തായാലും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ പല കോണുകളിലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ 2004 മുതൽ ഫ്രാൻസിലും ബെൽജിയത്തിലുമൊക്കെ സുരക്ഷയുടെ പേരിൽ, വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തിൻ്റെ ഒക്കെ പേരിൽ ഈ ശിരോവസ്ത്ര വിവാദം ഉയർന്നു വന്നതുപോലെ ഇന്ത്യയിലും അത്തരമൊരു നീക്കം നടത്തുന്നതിൻ്റെ തുടക്കമായി പോലും ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എങ്ങനെ വിശദീകരിക്കും ഈ സാഹചര്യത്തിൽ? പക്ഷേ ഒന്ന്,
ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ട് എന്നുള്ളത് ന്യൂനപക്ഷങ്ങൾക്കല്ല ആശങ്ക, ന്യൂനപക്ഷങ്ങളുടെ മൊത്ത കച്ചവടക്കാരായി അവകാശപ്പെടുന്ന ചില നേതാക്കന്മാരുണ്ട്. ന്യൂനപക്ഷങ്ങൾ എല്ലാവരും അവരുടെ പോക്കറ്റിലാണെന്ന വിശ്വാസമുണ്ടായിരുന്നു. അവർക്ക് ചില ആശങ്കകളുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ ആശങ്കകൾ അടുത്ത കാലത്തൊന്നും പരിഹരിക്കപ്പെടില്ല ഈ ചില മൊത്ത കച്ചവടക്കാരുടെ. രണ്ടാമത്തെ കാര്യം, ഇതിൽ ന്യൂനപക്ഷം ഭൂരിപക്ഷം ഒന്നുമില്ല. ഒരു പരീക്ഷയ്ക്ക് ഡ്രസ് കോഡ് ഏർപ്പെടുത്തുന്നതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. കാരണം കുട്ടികൾക്ക് അവരവരുടെ സൗകര്യമുള്ള ഡ്രസ്സ് എടുത്ത് അത് മതപരമാവട്ടെ അല്ലാതാവട്ടെ, ചില ആൾക്കാർക്ക് മതപരമാവും, ചില ആൾക്കാർക്ക് വ്യക്തിപരമായ ചില ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അവരവർക്ക് ഇഷ്ടമുള്ള വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള വേഷമിട്ട് പരീക്ഷ എഴുതുന്നതാണ് കുട്ടികൾക്ക് താല്പര്യമുണ്ടാകും. അല്ലാതെ ഒരു പട്ടാള ചിട്ടയിൽ പരീക്ഷ എഴുതിയാൽ കുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി പരീക്ഷ എഴുതാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഒരു ഡ്രസ് കോഡ് ഏർപ്പെടുത്തുക എന്നുള്ളത് വ്യക്തിപരമായി ഞങ്ങൾ ബി ജെ പി അക്കാര്യത്തിൽ അങ്ങനെ ഡ്രസ് കോഡ് ഏർപ്പെടുത്തണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊരു പ്രത്യേക സാഹചര്യം വന്നു, പരീക്ഷ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. സി ബി എസ് ഇയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇതേ ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ പ്രാവശ്യം പരീക്ഷ നടത്താൻ വേണ്ടി കഴിയില്ല. ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് സുപ്രീം കോടതി മോണിറ്ററിൽ കർശനമായ നിബന്ധന വന്നു. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമല്ല. നിങ്ങളെന്താ അങ്ങനെ പറയുന്നത്? സൂക്ഷിക്കുകയും ഇത് വരും വർഷങ്ങളിലും ഇതേപോലെ തന്നെ നടപ്പാക്കുമെന്നുള്ള സി ബി എസ് ഇ ഉദ്യോഗസ്ഥരുടെ സൂചനയും, അതേതായാലും ഇത്തവണ സുപ്രീം കോടതിയുടെ മാനദണ്ഡം മാത്രം വെച്ചിട്ടല്ലോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നയപരമായ ഒരു ആലോചനയോ തീരുമാനമോ എവിടെയെങ്കിലും ഉണ്ടാവേണ്ടേ? അല്ല, അതിപ്പോൾ സി ബി എസ് ഇ അങ്ങനെ സർക്കുലർ ഇറക്കിയ നിരക്കില്ല, ഞാൻ ആദ്യം കേൾക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇന്ത്യയെപ്പോലെയുള്ള ഒരു വിവിധ ജനങ്ങൾ ജീവിക്കുന്ന രാജ്യത്ത് അങ്ങനെ ഒരു ഡ്രസ് കോഡ് ഏർപ്പെടുത്തിയിട്ട് പരീക്ഷ നടത്താൻ സാധിക്കും? ഇതൊരു പർട്ടിക്കുലർ വിഷയത്തെ സംബന്ധിച്ച് എല്ലാവരും അംഗീകരിച്ചു. എല്ലാ കാലത്തും ഡ്രസ് കോഡ് ഏർപ്പെടുത്താൻ അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരിക്കലും കഴിയില്ല. അവർ ഗവൺമെൻറ്റിന് ഒന്ന് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സി ബി എസ് ഇക്ക് ഒരു തരത്തിലും ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. അവർ പരീക്ഷ ക്യാൻസലായതുകൊണ്ട് അവർ പരീക്ഷ നടത്താൻ ആവശ്യമായ സാഹചര്യം. ഇത് മാത്രമല്ല, നമുക്ക് നിങ്ങൾ എന്നോട് ഡ്രസ് കോഡിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പലവിധത്തിലുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കുട്ടികളുടെ ചെവിയിലേക്ക് ടോർച്ച് അടിച്ച് നോക്കിയിട്ടുണ്ട്. ടോർച്ച് അടിച്ച് നോക്കുന്നത് ആരോഗ്യപരമായിട്ട് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അങ്ങനെ പലതരം പരിശോധനയുണ്ട്. ഇതൊക്കെ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇതൊരു വിഷയം വന്നപ്പോൾ ഇത് ഒരു ഗവൺമെൻറ് തീരുമാനമാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിൽ അങ്ങനെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ശ്രമിക്കാം. പക്ഷേ ഈ കാര്യത്തിൽ ദയവ് ചെയ്ത് മതത്തെ കൊണ്ടുവരരുത്. ബഹുമാനപ്പെട്ട ഫാദർ ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ മതത്തെ കൊണ്ടുവരരുത്. പരാതി കന്യാസ്ത്രീക്ക് മാത്രമല്ല, മുസ്ലിം കുട്ടികൾക്ക് മാത്രമല്ല, സിഖ് വിഭാഗത്തിനുണ്ട്, ഹിന്ദു പെൺകുട്ടികൾക്കും ഹിന്ദു കുട്ടികൾക്കും പരാതിയുണ്ട്. പക്ഷേ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് ഫസൽ ഗഫൂർ അടക്കമുള്ളവർ ആവർത്തിച്ചു പറയുന്നത്. ശ്രീ രമേശ്, എന്താ കേട്ടില്ല സുരേഷ്? നിലവിൽ ഇന്ത്യയിൽ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അത്തരമൊരു ചിന്തയ്ക്ക് വഴിമരുന്നിടുന്നു എന്നാണ് നേരത്തെ ഫസൽ ഗഫൂർ അടക്കം എം ഐ ഷാനവാസ് ഒക്കെ പറഞ്ഞതിന്റെ മറ്റൊരു പൊരുൾ. ഒറ്റ മിനിറ്റ്, എന്റെ ചോദ്യം, എം ഐ ഷാനവാസിനെ പോലുള്ള പാർലമെന്റ് സംസാരിക്കുമ്പോൾ എല്ലാ വിഭാഗത്തിന്റെയും കാര്യം പറയണ്ടേ? എന്തേ ന്യൂനപക്ഷത്തിന് മാത്രം ആശങ്ക? ഞാൻ പറഞ്ഞല്ലോ, ഭൂരിപക്ഷത്തിനും ആശങ്കയുണ്ട്. നിങ്ങൾ ബി ജെ പി ഗവൺമെന്റ് വരുന്നതുകൊണ്ട് ന്യൂനപക്ഷത്തിന് ആശങ്ക എന്ന് പറയുമ്പോൾ സി ബി എസ് ഇ പരീക്ഷയിൽ ഉണ്ടായിട്ടുള്ള ഡ്രസ് കോഡിനെ സംബന്ധിച്ച് ഹിന്ദു വിഭാഗത്തിലെ കുട്ടികൾക്ക് പരാതി ഉണ്ടായിരുന്നു. ആ പരാതി ഉള്ളവർ തന്നെയാണ് പരീക്ഷ എഴുതാൻ വേണ്ടി പോയത്. നിയമം അങ്ങനെയായത് കൊണ്ട് ആ പരാതി മനസ്സിലൊളിപ്പിച്ചത് കൊണ്ട് അവർ പരീക്ഷി. അതെന്താ നിങ്ങൾ പറയാത്തത്? നമ്മുടെ ചർച്ച ഞാൻ വളരെ സന്തുഷ്ടനാണ്. നല്ല ദിശയിലേക്കാണ് പോകുന്നത്. നല്ല ദിശ എന്ന് പറഞ്ഞാൽ രമേശിൻ്റെ ഇപ്പോൾ പറഞ്ഞ അഭിപ്രായ പ്രകടനത്തോടുകൂടി നല്ലൊരു ഇതാർക്കും താല്പര്യമില്ല. ഇത് ന്യൂനപക്ഷത്തിനും താല്പര്യമില്ല, ഭൂരിപക്ഷത്തിനും താല്പര്യമില്ല. പിന്നെ രമേശെ, നമുക്കൊരുമിച്ച് നിന്നുകൊണ്ട് ഈ സർക്കുലർ പിൻവലിക്കാൻ ഉള്ള തീരുമാനമെടുത്ത് ആവശ്യപ്പെട്ട് നമുക്ക് മുമ്പോട്ട് നോക്കണം, പോകണം. രമേശ് പിന്നെ ഒരു നിയമ സംവിധാനത്തെ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത്. ഒരിക്കലും നിയമ സംവിധാനം നടപ്പിലാക്കുന്നതിന് മതപരമായിട്ടുള്ള ചട്ടക്കൂടുകൾ ഒതുക്കി നിർത്തി എല്ലാറ്റിലും മതം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ കാഴ്ചപ്പാടും എൻ്റെ കാഴ്ചപ്പാടും അടിസ്ഥാനപരമായ വ്യത്യാസമാണ്. നിയമം നിയമത്തിൻ്റെ രീതിയിൽ പോകണം. അതിലേക്ക് മതത്തെ ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ എന്ന് വേർതിരിച്ചുകൊണ്ട് മതത്തെ നിങ്ങൾ വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൽ ആദ്യം തന്നെ നിങ്ങൾ പറഞ്ഞ അഭിപ്രായമാണ് ഏറ്റവും പ്രശ്നമുള്ളത്. ഫസൽ ഗഫൂറിന് അഭിപ്രായമില്ല, ഫാദർ അഭിപ്രായമില്ല, ഒരു കോൺഗ്രസിൻ്റെ നേതാവായ താങ്കൾ എങ്ങനെയാണ് ഇതൊരു ന്യൂനപക്ഷത്തിന് ആശങ്കയാണെന്ന് വരുത്തി തീർക്കുക? ഏത് ന്യൂനപക്ഷമാണ് താങ്കളുടെ പരാതി പറഞ്ഞിട്ടുള്ളത്? താങ്കളുടെ മുമ്പിൽ ഭൂരിപക്ഷത്തിന്റെ പരാതി ഒന്നുമില്ലേ? ശ്രീ എം ടി രമേശ്, അത് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചൊരു ചോദ്യം, ഈ സുപ്രീം കോടതി പരാമർശത്തെ ലീഗ് നേതാവായ ഇ ടി മുഹമ്മദ് ബഷീർ വിമർശിച്ചതിനെ താങ്കൾ പറഞ്ഞു ലീഗിന്റെ നിലപാടിനോട് പൊതുവായി നടത്തിയ പ്രസ്താവനയാണെന്ന്. പക്ഷെ സുപ്രീം കോടതി ഈ നടത്തിയ പ്രസ്താവന ഒരു ആശങ്ക ഉണ്ടാക്കുന്നു എന്നതിൽ എന്താണ് തെറ്റ്? ആ അത്തരം ഒരു പ്രസ്താവനയോട് പ്രതികരിക്കാനുള്ള അവകാശം ലീഗ് നേതാക്കൾക്കില്ലേ?
അതിനെ ഈ തരത്തിലൊരു പ്രതികരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നടത്തേണ്ടിയിരുന്നു. അതും മറ്റൊരു നിറം നൽകുന്നില്ലേ ഈ വിവാദത്തിന്? ഇ ടി മുഹമ്മദ് ബഷീർ അങ്ങനെയൊന്നുമല്ല സുരേഷ് എന്ന് പറഞ്ഞത്. സുപ്രീം കോടതിക്ക് വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ കഴിയില്ല, കോടതി വിധിയൊന്നും വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു ജനപ്രതിനിധി പറയാവോ? അല്ല, ചോദിക്കാൻ കഴിയില്ല, ശരിയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ ശ്രീ എം ടി രമേശ്, സുപ്രീം കോടതി വിധിയെ ബി ജെ പി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും സി പി എം നേതാക്കളും വിമർശിച്ചിട്ടില്ലേ? ഗോവ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ മൈൻ കേസിലെതിരായി വിധി വന്നപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് വേണ്ടത്ര വിവരമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? തീസ്ത സത്യൽവാദിന്റെ കേസ് ബെഞ്ച് മാറ്റിയ സമയത്ത് ബി ജെ പി വക്താക്കൾ തന്നെ സുപ്രീം കോടതിയുടെ ആക്ടിവിസമാണെന്ന് തുറന്നു വിമർശിച്ചിട്ടില്ലേ കോൺഗ്രസ് നേതാക്കൾ, സി പി എം നേതാക്കൾ? അതേപോലെ തന്നെ അവരുടെ വിശ്വാസത്തെ ഹനിക്കുന്ന ഒരു പരാമർശം ഉണ്ടായപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ നടത്തിയ ഒരു പരാമർശത്തെ ഒരു രാജ്യദ്രോഹ കുറ്റമായി ചിത്രീകരിക്കുകയും രാജ്യം വിട്ടു പൊക്കൊള്ളട്ടെ എന്ന് പറയുന്നതൊക്കെ വടക്കേ ഇന്ത്യയിൽ ചില ബി ജെ പി നേതാക്കൾ പ്രസ്താവന നടത്തി നരേന്ദ്രമോദി സർക്കാരിനും പാർട്ടിക്കും അവമതിപ്പുണ്ടാക്കുന്ന സ്വരത്തിലേക്ക് കേരളത്തിലെ നേതാക്കൾ മാറുന്നുണ്ടോ? ഒന്ന്, ഇ ടി മുഹമ്മദ് കോടതിയെ വിമർശിക്കുകയല്ല ഇ ടി മുഹമ്മദ് ബഷീർ ചെയ്തത്. ഇ ടി മുഹമ്മദ് ബഷീർ നടത്തിയിട്ടുള്ള പ്രസ്താവന കോടതിക്ക് വിശ്വാസ പ്രമാണങ്ങളിൽ കൈകടത്താൻ അനുവാദമില്ല, കോടതി വിധി വേറെ, നിയമം വേറെ, വിശ്വാസം വേറെ, അങ്ങനെ ഒരു ജനപ്രതിനിധി സംസാരിക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾ അദ്ദേഹത്തോടാണ് ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം, അല്ലാതെ മറ്റാരോടും കൂടെ അല്ല. ഒരു ജനപ്രതിനിധി ഒരു വിമർശനം സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് രാജ്യത്തിലെ നിയമമല്ല പ്രധാനം, എന്റെ വിശ്വാസം മാത്രമാണ് ശരിയെന്ന് ജനപ്രതിനിധി എങ്ങനെ പറയുക? അല്ല, പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് നിയമമാണ്, ആ നിലയ്ക്ക് അത് അംഗീകരിക്കുന്നു. പക്ഷേ വിശ്വാസത്തെ ഹനിക്കാൻ ആ കോടതിക്ക് അധികാരമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അല്ല, ഇത് മാത്രമല്ലല്ലോ, ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രസ്താവനകൾ സുപ്രീം കോടതി വിധിക്കെതിരായിട്ട് മാത്രമല്ല, നിലവിളക്കിന്റെ പ്രശ്നമുണ്ട്, രാജ്യത്തിലെ പൊതുവായി സ്വീകരിക്കുന്ന സമ്പ്രദായങ്ങളുടെ പ്രശ്നമുണ്ട്, അതിനെതിരായിട്ട് ലീഗ് നേതാക്കളുടെ ലീഗത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ. അങ്ങനെ രാജ്യത്തിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളും സംവിധാനങ്ങൾക്കും ഒക്കെ അപ്പുറത്തുമാണ് എന്റെ വിശ്വാസം എന്നൊരു ജനപ്രതിനിധി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ എന്തായാലും കുട്ടികളുടെ പരീക്ഷയാണ് ഇതിൽ അടിസ്ഥാന പ്രശ്നമെങ്കിലും അതിൽ വിശ്വാസവും കുട്ടികളുടെ നേരത്തെ നമ്മളാരും കാണാതെ പോയൊരു പ്രശ്നമുണ്ട്. പല കുട്ടികൾക്കും ഉണ്ടായിട്ടുള്ള മാനസിക സമ്മർദ്ദം, ഇവിടെ ശിരോവസ്ത്രം മാത്രമല്ല ചില പെൺകുട്ടികളുടെയൊക്കെ മേൽമുണ്ട് പോലും മാറ്റി രക്ഷകർത്താക്കൾ കണ്ണീരോടെ നിൽക്കുന്ന ചിത്രങ്ങൾ വാർത്താമാധ്യമങ്ങൾ കാണുകയുണ്ടായി. ശ്രീ എം ടി രമേശ് പറഞ്ഞ പോലെ മാനസിക സംഘർഷം അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അതൊക്കെ ഒരു തരത്തിലൊന്ന് അലയൊടുങ്ങുമ്പോൾ അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്വാംശീകരിച്ചെടുക്കാവുന്ന ഒരു കാര്യം ഇത്തരത്തിലുള്ള ഒരു വിവാദമാണ്. ഇതൊരു വളക്കൂറുള്ള വിവാദമായി കാണുന്നവരുമുണ്ടോ ഇത് വളർത്തിക്കൊണ്ടു പോകുന്നതിൽ? തീർച്ചയായിട്ടും ഇത് ഇതിനെ ഒരു വിവാദമായിട്ട് കൊണ്ടുനടക്കുന്നതിൽ രണ്ട് വിഭാഗം ആൾക്കാരുണ്ട്. ഒന്ന്, നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ, നിങ്ങൾക്ക് പുതിയൊരു ചാൻസ് ആണല്ലോ ഇങ്ങനത്തെ ഒരു വിവാദം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പിച്ചിട്ട് അത് പ്രശ്നമാക്കാൻ. രണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. അല്ലാതെ ഈ മതസംഘടനകൾ പോയി ഇതിൽ പോയി ഇടപെട്ടിട്ടുണ്ട്, അവർ പോയി ഇടപെടും, അവരഭിപ്രായം പറയാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിലൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും മതസംഘടന, ന്യൂനപക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് ആരായിക്കോട്ടെ, റോട്ടിലിറങ്ങിയോ ഈ വിഷയത്തിനെതിരായിട്ട്? അവർ ധർണ സംഘടിപ്പിച്ചോ? അവരുടെ പ്രകടനങ്ങൾ നടത്തിയോ? ഇല്ലല്ലോ. അവർ വളരെ സമാധാനപരമായിട്ട് അവർ മാത്രമല്ല, ഇപ്പോൾ ഇവിടെയൊക്കെ മുസ്ലിമുകൾ ആയിരക്കണക്കിന് മുസ്ലിം പെൺകുട്ടികൾ എഴുതിയിട്ട് അവരെല്ലാവരും അംഗീകരിക്കുകയല്ലേ ചെയ്തത്? അതിൽ രണ്ട് കുട്ടികളാണ് പോയിട്ട് കേസ് കൊടുത്തത്, എന്തല്ലേ. അതേമാതിരി തന്നെ സുപ്രീം കോടതിയിൽ പോയിട്ട് കേസ് കൊടുത്തത് രണ്ടോ മൂന്നോ കുട്ടികളാണ്. അപ്പോൾ ഇവിടുത്തെ വ്യവസ്ഥിതിയെ എന്ത്, ഇ ടി മുഹമ്മദ് ബഷീർ എന്ത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു എന്നുള്ള വിഷയം, ഇവിടെ സമുദായങ്ങൾ, അതായത് ഹൈന്ദവ സമുദായം, സിഖ്, മുസ്ലിം, ക്രിസ്ത്യൻ, ഈ സമുദായങ്ങൾ, ഇപ്പോൾ ഉദാഹരണം ഫാദർ പോൾ തേലക്കാട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് വേണിച്ചാൽ മാർപ്പാപ്പയെ കൊണ്ട് ഇടപെടിപ്പിക്കാമല്ലോ ഇക്കാര്യത്തിൽ, എന്തല്ലേ. അത്രയും ഇതുള്ള കർദിനാൽമാരും ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പുമാരും ഒക്കെ ഉള്ള വൻപിച്ച ഒരു സെറ്റപ്പ് ഉള്ളതാണല്ലോ ഇവിടുത്തെ കത്തോലിക്ക സഭ. ആ സഭ ഇതിലിടപെട്ടോ? ഇവിടുത്തെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനകൾ ഇവിടെ ഇടപെട്ടു. ആകെ ഒരു മുസ്ലിം വിദ്യാർത്ഥി സംഘടന SIO ആണ് കേസ് കൊടുത്തത് രണ്ടോ മൂന്നോ കുട്ടികളെയും വെച്ചിട്ട്. അല്ലാതെ ഇതിനെതിരായിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു ഒരു ദേശദ്രോഹമായിട്ടോ ചിത്രീകരിക്കത്ത രീതിയിലുള്ള ഒരു സംഭവം ഇവിടുത്തെ ഒരു സമുദായവും നടത്തിയിട്ടില്ല. അപ്പോൾ ഇത് വെറുതെ കുത്തിപ്പൊക്കി പെരുപ്പിക്കുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ഫാദർ പോൾ തേലക്കാട്ടിൽ ഇവിടെ പരീക്ഷാ ഹാളിൽ ശിരോവസ്ത്രം അഴിച്ചു വെക്കാൻ പറഞ്ഞതും പരിശോധിച്ചതും ഒക്കെ ഒരു വിവാദമാകുന്നു. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന CBSE സ്കൂളുകളിൽ സ്കൂൾ യൂണിഫോം ധരിച്ചെത്തുന്ന കുട്ടികൾക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് അതിനു വേണ്ടിയുള്ള പോരാട്ടവും അത് നിഷേധിച്ചതിനെ തുടർന്നുള്ള നിയമ നടപടികളും സമരങ്ങളും എത്രമാത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ തലത്തിലും, പ്രാദേശിക തലത്തിലാണെങ്കിലും ഒക്കെ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സംഭവത്തെ മാത്രം പൊതുതലത്തിൽ ഉദാഹരിക്കുന്നതിൽ അർത്ഥമുണ്ടോ?
രണ്ട് കാര്യങ്ങളോട് പറയേണ്ടതുണ്ട്. നമ്മുടെ വ്യത്യസ്തമായ ബഹുസ്വര സമൂഹമാണ്. ആ ബഹുസ്വരതയ്ക്കും പല വർണ്ണങ്ങൾക്കുമുള്ള സാധ്യതകൾ നമ്മുടെ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നൽകണം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ്. ആ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിവാദങ്ങൾ എന്തിനാണെന്നുള്ളത് ചിന്തിക്കണം. മൗലികമായി ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ വിദ്യാഭ്യാസത്തിലും പരീക്ഷയിലും നടന്ന ക്രമക്കേടുകളും കോപ്പിയടിയണമാണ്. അത് ചർച്ച ചെയ്യാതെ അതിനകത്തുള്ള മതത്തെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്നത് ആരോഗ്യകരമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയുടെ ജഡ്ജി ഒരു പരാമർശം നടത്തിയാൽ ആ പരാമർശത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും എനിക്കുണ്ട്. അത് പാടില്ല എന്ന് പറയുന്നത് ശരിയാണ് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരോഗ്യകരമായ എല്ലാ സമുദായങ്ങളും എല്ലാ മതങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുകയും നല്ല വിധത്തിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും വിദ്യാഭ്യാസത്തിലും പരീക്ഷയിലും കോപ്പിയടിയില്ലാതെ മുന്നോട്ട് പോകാനുള്ള പരിപാടികളെക്കുറിച്ച് സംഘടിതമായി ചർച്ചകൾ നടത്തുകയും ചെയ്യാണ് വേണ്ടിയിരുന്നത്. അതിന് പകരം അത് ഒരു തികച്ചും മൗലികവാദപരമായ മതപരമായ നിറത്തോടുകൂടിയുള്ള ചർച്ചയാക്കി മാറ്റി എന്നുള്ള ദുഃഖകരമാണ്. അതിൽ ഒരു ചെറിയ പങ്കെങ്കിലും സുപ്രീം കോടതിയുടെ ജഡ്ജിയും നടത്തി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഖേദകരമായി പോയെന്ന് പറയേണ്ടിയിരിക്കുന്നു. ശ്രീ എം എ ഷാനവാസ്, താങ്കൾ പറഞ്ഞതുപോലെ അത്യന്തം മതവിശ്വാസത്തിന് വിരുദ്ധമായ ഒരു സർക്കുലറാണ് CBSE ഇപ്പോൾ പുറപ്പെടുവിച്ചതെങ്കിൽ, ശ്രീ ഫസൽ ഗഫൂർ സൂചിപ്പിച്ചതുപോലെ SIO-യും 3 കുട്ടികളും ഒഴികെ, എന്തുകൊണ്ടാണ് ആരും നിയമപരമായി കോടതിയിൽ നിന്ന് ഇതിനൊരു സംരക്ഷണത്തിന് വേണ്ടി ഒരു ശ്രമം പോലും നടത്താതിരുന്നത് ഈ നാളുകളത്രേ? അതിൻ്റെ അകത്ത് പിന്നെ അതായത് മൈനോറിറ്റി സംഘടനകൾ തെരുവിലിറങ്ങിയില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞ് ഇതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള, തെരുവിലിറങ്ങിയതല്ല, അതിനു മുമ്പ് ഈ സർക്കുലർ ഇറങ്ങുന്ന സമയത്ത് അതിനെ നിയമപരമായി പ്രതിരോധിച്ചോ ഇല്ലയോ എന്നാണ്. ഈ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടികളെ പരീക്ഷയ്ക്കിരുത്താൻ പാടില്ല എന്നുള്ളൊരു വിധി വന്നില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന ഏക വിധി കേരള ഹൈക്കോടതിയിലെ ഇവർക്ക് ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ട് പരീക്ഷ എഴുതാം എന്നുള്ള വിധിയാണ്. പിന്നെ ഇതിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, പരീക്ഷാ ഹാളിലുണ്ടായത്, സുപ്രീം കോടതിയുടെ ഇവിടെ ഫസൽ ഗഫൂറും ഫാദർ പോൾ തേലക്കാട് ശക്തമായി പ്രതികരിച്ചതുപോലെ സുപ്രീം കോടതിയിൽ നിന്നുമുണ്ടായ ദൗർഭാഗ്യകരമായിട്ടുള്ള പ്രതികരണങ്ങളും, അതിൻ്റെ അകത്ത് നിർദോഷകരമായ ഒരു കമൻ്റ് പറഞ്ഞതിന്, ET മുഹമ്മദ് ബഷീർ പറഞ്ഞതിന് എതിരായിട്ട് വളരെ തീവ്രമായിട്ടുള്ള BJP ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളുമാണ്. ന്യൂനപക്ഷങ്ങൾ തെരുവിലിറങ്ങിയില്ല എന്നുള്ളത് കൊണ്ട് ഇത് ശരിയാണ് എന്നില്ല. അഭിപ്രായം പറയുന്നതിന് വേണ്ടി എൻ്റെ അടുത്ത് അതിൻ്റെ എല്ലാ രേഖകളുമുണ്ട്. ഈ ഇന്ത്യയിൽ നിന്നും 100 കണക്കിന് പിന്നെ ബുക്ക് പുഷ്പ ബുക്ക് പേസ്റ്റുകൾ വന്നു, പിന്നെ ഫേസ്ബുക്കിൽ വന്നു, പ്രസ്താവനകൾ വന്നു, ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾ വന്നു, എല്ലാവരും വന്നു. ഇതെല്ലാം വന്ന് ഇതൊരു രാഷ്ട്രീയമായിട്ട് ഇതുവരെ ആരും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ പ്രശ്നം ഇനി നാളെ ഉണ്ടാവരുത്. ഇത് വൺ ടൈം പാർലമെന്റിൽ ഒരു വിഷയം കൂടി BJP മറുപടി പറയാനായി രാഷ്ട്രീയമായി അത് ഉന്നയിക്കുകയാണ് എം എ ഷാനവാസും കോൺഗ്രസും. ചുരുങ്ങിയ വാക്കിൽ സുരേഷേ, ഇപ്പോഴും എം ഐ ഷാനവാസിൻ്റെ വാക്ക് ഞാൻ കേൾക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ഷാനവാസ്, മൈനോറിറ്റി രംഗത്തിറങ്ങിയില്ല, മൈനോറിറ്റി ഇറങ്ങിയില്ല സാർ, മെജോറിറ്റി ഇറങ്ങിയില്ല. എൻ്റെ ചോദ്യം അതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും പ്രശ്നമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ മൈനോറിറ്റി എന്ന് ആവർത്തിച്ച് പറയുന്നു? മെജോറിറ്റി ഇറങ്ങിയിട്ടില്ല, മെജോറിറ്റിക്കും പ്രശ്നമുണ്ട്. BJP ഗവൺമെൻറ്റിന് എന്തെങ്കിലും താല്പര്യം ഇതിലുണ്ടെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയാണെങ്കിൽ മെജോറിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പം മെജോറിറ്റിക്കും മൈനോറിറ്റിക്കും ഒരുപോലെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, വിശ്വാസപരമായിട്ടോ അല്ലാത്തോ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ CBSEയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പക്ഷേ അടിസ്ഥാനപരമായ പ്രശ്നം രാജ്യത്തിലെ നിയമ സംവിധാനവും കോടതിയും ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്കെതിരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ആ പ്രതിഷേധം നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അതിന് വിധേയമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ നാം ചെയ്യുന്നത്. അതാണ് ഇന്ന് ന്യൂനപക്ഷ വിഭാഗത്തിലെ കുട്ടികളും ഭൂരിപക്ഷ വിഭാഗത്തിലെ കുട്ടികളും അവരുടെ രക്ഷിതാക്കന്മാരും എല്ലാവരും ചെയ്തിട്ടുള്ളത്. അത് സ്വാഭാവികമാണ്. അതിന് മതത്തിന്റെ പരിവേഷം കൊടുത്തുകൊണ്ട് BJP എന്തെങ്കിലും ഒരു കാർഡ് കാണിക്കാം എന്നുള്ളതാണ് താല്പര്യമെങ്കിൽ സുരേഷ്, ഒരു മിനിറ്റ്.
വിശ്വാസ പ്രമാണത്തിൽ സുപ്രീം കോടതി വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് ഒരു ഡസൻ സ്റ്റേറ്റ്മെന്റ് ബി ജെ പി നേതാക്കളുടെ ഞാൻ ഹാജരാക്കി തരാം. വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ സമയപരിമിതി ഉണ്ടായിരിക്കുകയാണ്. എം എ ഷാനവാസ്, ഫാദർ പോൾ തേലക്കാട്ടിൽ, എം ഡി രമേശ്, ഡോക്ടർ ഫസൽ ഗഫൂർ ചർച്ചയിൽ പങ്കെടുത്തു.